ഹായ് ഫ്രണ്ട്സ്, ഈ അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കൈറ്റ് വിക്ടേഴ്സിൽ ഡിസംബർ 21-ാം തീയതി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് ക്ലാസ് 11, അതിൽ നമ്മൾ ചാപ്റ്റർ 4 ആണ് പരിശോധിക്കുന്നത്. ഈഫ് എന്നാണ് കവിതയുടെ പേര്. ജോസഫ് റുഡിയാർഡ് കിപ്ലിംഗിൻ്റെ ഈഫ് എന്ന കവിത ഒരു ഉപദേശ രൂപേണയുള്ള കവിതയാണ് ഈഫ്. ഇവിടെ നമ്മൾ എങ്ങനെ ഉത്തമനാകും എന്നുള്ളതല്ല പരിശോധിക്കുന്നത്, മറിച്ച് ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ പ്രതിസന്ധികളെയും മുമ്പിൽ വന്നേക്കാവുന്ന തടസ്സങ്ങളെയും എല്ലാം മാറ്റിക്കൊണ്ട് എങ്ങനെ ഉത്തമമായ ജീവിതം നയിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഒരച്ഛൻ മകനെ ഉപദേശിക്കുന്നത്. ടീച്ചർ ആദ്യമേ പറഞ്ഞു ഇതൊരു ഡിഡാക്റ്റിക് പോയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായ ഒരു മെസ്സേജ് നൽകുന്ന ഒരു കവിത. ഡിഡാക്റ്റിസിസം എന്ന് പറയുന്നത് പ്രബോധനപരവും വിജ്ഞാനപരവുമായ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക, അത് കലയിലും വിനോദത്തിലും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഡിഡാക്റ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉപദേശരൂപേണയുള്ള ഈ കവിത ജീവിത സഫലീകരണം എന്നൊരാശയമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉത്തമ മനുഷ്യനാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് ഈ കവിതയിൽ വിവരിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിയും മാന്യമായതും ഉത്തരവാദിത്വമുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്ന സന്ദേശവും നമുക്ക് ഈ കവിതയിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കവിതയുടെ രചയിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ 1865 ഡിസംബർ 30 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബോംബെയിലാണ്, കൊളോണിയൽ ബോംബെയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ബ്രിട്ടീഷ് പൗരനാണ്. 1907 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജംഗിൾ ബുക്ക്. ജംഗിൾ ബുക്ക് കുട്ടികൾക്കായിട്ടുള്ള ക്ലാസിക് ആണ്. മധ്യപ്രദേശിലെ കൻഹ എന്ന് പറയുന്ന നാഷണൽ പാർക്കിനെ ആസ്പദമാക്കിയിട്ടാണ് കിപ്ലിംഗ് ജംഗിൾ ബുക്ക് രചിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ പോയത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം തന്നെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോട്ടുകൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്, അതിൻ്റെ എല്ലാം ഉത്തരവും നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ അസൈൻമെൻ്റായി നൽകിയിരിക്കുന്നത്. ഡ്രീംസ് ആൻഡ് തോട്ട്സിനെ പറ്റിയിട്ട് പോയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവസാനമായി തന്നിരിക്കുന്ന രണ്ട് ലൈൻസിന്റെ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അതും നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. നോട്ടുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. മാക്സിമം നേരത്തെ നോട്ടുകൾ എത്തിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നോട്ടുകൾ ലഭിക്കുന്നതാണ്. കളക്ട് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ എഴുതി നോട്ടുകൾ ഉണ്ടാക്കുക, ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.